Assalamu alaikum, welcome back, babies. Well, Bellaver quinta puddio video to Sagadam. Up an easy item dacamatana la valet tested la variety a recipe at an anatolat. Up in the recipe, Namachin, the fish vetchetato, upper the cherry fish and Anglanatak, the Nevatal and the Parin, Ninglanatil and the Parin, Caril and the Tolinoka Parin donunde, a palm e vetchetan in the recipe in Dacuna. Valeria patil tested and Amakan alert brost in decat still and Amakan dacamatum. Easy at in dacamatum, no recipient. Upper the Engin in Dacuno capella, our video to Poguna dinumine, and the channel Adi de Karna Kutagar, Kundangil and subscribe to Angla support in eh, Adabola Lakeyan, Sherry and Commentary. അപ്പോൾ ഞാൻ ഇതൊക്കെ ഫ്രഷ് ആക്കി വെച്ചതാ കാണാൻ നല്ല ഭംഗിക്കും വേണ്ടിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ചുറുക്കിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയില്ലേ ഇങ്ങനെ നിരത്തി കാണുമ്പോൾ ഒരു പൂ പോലെയല്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ റെസിപ്പി അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഒരു പാത്രം എടുക്കുക കേട്ടോ എന്നിട്ട് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മൈദയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എത്ര അളവ് എടുക്കുന്നു വെച്ചാൽ മീൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ മൈദേൻ്റെ അളവ് എടുത്താൽ മതി കേട്ടോ ഇന്നൊരു കണക്കെന്നൊന്നും പറയുന്നില്ല പക്ഷെ ഞാൻ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി മൈദ ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് കോൺഫ്ലോർ ഉണ്ടെങ്കിലും നല്ല ബെറ്റർ കേട്ടോ മൈദനെങ്കാട്ടും ഒന്നും കൂടി യൂസ്ഫുൾ ആവുക കോൺഫ്ലോർ ആയിരിക്കും അപ്പോൾ അതുണ്ടെങ്കിൽ അതെടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തിട്ട് നല്ല എരിവ് വേണ്ടവർക്ക് കൂടുതൽ മുളക് പൊടി എടുക്കാം പിന്നെ വേണ്ട ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു കാൽ സ്പൂൺ ഗരം മസാലയും പിന്നെ ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് എടുക്കണം പിന്നെ നമ്മുടെ കറിവേപ്പില അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും അതുപോലെ ഒരു രണ്ട് വെളുത്തുള്ളിയും കൂടിയും ചെറുതായി നുറുക്കിയതും കൂടി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആട്ടത് ഇത് വെറുതെ കഴിക്കാൻ തന്നെ ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞാനിത് ലൂസാക്കിയിട്ടുണ്ട് വെളുത്തുള്ളി ഇതും ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ചെറിയ പീസാക്കിയിട്ട് ഇതായിട്ടുള്ളതാണ് ഇനി ഉപ്പൊക്കെ നിങ്ങൾക്ക് നോക്കാം പിന്നെ മീനിൽ നമ്മൾ പ്രത്യേകിച്ച് വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇതിലുള്ള ഉപ്പാണ് നമ്മൾ മീനിലുള്ളത് ഇത് ഒരു ബാറ്ററി ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് റവയാണ് അപ്പോൾ റവ ഞാനതൊരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് റവ ഇട്ടെടുത്താൽ കേട്ടോ ഇത് നമ്മൾ മാവിൽ മുക്കിയെടുക്കുമ്പോൾ റവ പെട്ടെന്ന് കട്ടിയായി പോകും അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ മാവിൽ മുക്കിയിട്ട് റവയിൽ ഒന്നും കോട്ട് ചെയ്തെടുത്താൽ മതി കൂടുതലായിട്ട് കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല മൈദ തന്നെ ഒന്ന് കട്ടിയായി പോകും നമ്മൾ കോട്ട് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി മൈദക്ക് പകരം കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അത് നല്ല കേട്ടോ ഇനി നമ്മുടെ കൈ പെട്ടെന്ന് ഇതിലൊന്ന് മുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് കൈയും വെച്ച് ചെയ്യാൻ നല്ലത് കാരണം ഇല്ലെങ്കിൽ കുറച്ച് തിക്നെസ് കൂടിപ്പോവും റവ പെട്ടെന്ന് ഇതാവുമ്പോൾ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് വെറുതെ ചുമ്മാ കഴിക്കാൻ തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ട് ഇത് കഴിക്കാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാനും പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ നല്ല ഇഷ്ടമാവും എല്ലാവർക്കും അപ്പോൾ ഞാൻ ഈ മുഴുവൻ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഏത് ഫ്രൈ പാനിലാണോ ഇത് വെക്കുന്നത് അപ്പോൾ ആ ഫ്രൈ പാനിൽ വേണം നമ്മളിത് കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പൂ പോലെ ആക്കി കൊടുക്കാൻ കേട്ടോ അപ്പോൾ ലെവൽ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ മുഴുവൻ ഈ ചട്ടിയിൽ ഇങ്ങനെ നിരത്തി വെക്കുന്നുണ്ട് കേട്ടോ ഇത് ഈ ചട്ടിയിൽ വെക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇത് കഴിഞ്ഞിട്ടാണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആദ്യം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് വെച്ചാലും മതി കേട്ടോ ഇപ്പോൾ നമ്മുടെ ചട്ടി ഇതാ ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓണാക്കി വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണ്ടോ അത് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോഴാണത് ടേസ്റ്റി ആയിട്ട് നമുക്കിത് നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ നമ്മളിത് പെട്ടെന്ന് കരിഞ്ഞു പോകും റവയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ തീ കുറച്ച് വെക്കണം കേട്ടോ അപ്പോൾ ആദ്യം നിങ്ങൾക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നിരത്തി വെക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഇതുപോലെ നത്തോലിയൊക്കെ ഉണ്ടെങ്കിൽ വത്തളുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിരിക്കും ഇത് ചൂടോടത്തിനെ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആട്ടോ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതുപോലെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നെത്തോലി ചെറിയൊരു മീനല്ലാന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ നല്ല അടിപൊളി ടേസ്റ്റാണിത് ഇതിപ്പോൾ ഒരു ഭാഗമായിട്ടുണ്ട് ഇനി ഞാനിത് മറിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് വേണം നമ്മളിത് മറ്റേ ഭാഗം കൂടി തിരിച്ചിട്ടിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കാൻ കേട്ടോ ഇപ്പോൾ ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് അത് നേരത്തെ കാണിച്ചപ്പോൾ തന്നെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അധിക സമയമൊന്നും ഇതിന് നമുക്ക് കുക്കിങ്ങിന് വേണ്ട ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി
ഇപ്പം നമ്മുടെ വത്തല് വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ടേസ്റ്റുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതിനെ എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ പ്ലേറ്റിന് മാറ്റുന്ന സമയത്ത് നമ്മളതിൽ വേണമെങ്കിൽ ഡെക്കറേഷനൊക്കെ ചെയ്യാം. ഇത് വെറുതെ കഴിക്കാം നമുക്ക് നമ്മുടെ മയോണൈസിൻ്റെ കൂടെയും ടൊമാറ്റോ സോസിൻ്റെ കൂടെ ഒക്കെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ കാണാൻ മൊഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. രണ്ട് കറിവേപ്പിലൊരു നാരങ്ങയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നുണ്ട്. ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അറിയിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ.